महात्मा गांधी ദേശീയ തുടർപ്പ് പദ്ധതി സോഷ്യൽ ഓഡിറ്റ് സൊസൈറ്റി കേരളയുടെ ഭാഗമായി പ്രവർത്തിച്ചു വരുന്ന റിസോഴ്സ് പേഴ്സൺമാരുടെ വേതന വിതരണം കഴിഞ്ഞ 5 മാസമായി ലഭിക്കാതിരിക്കുന്നതും തൊഴിൽ ദിനങ്ങൾ കുറയുന്നതുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സോഷ്യൽ ഓഡിറ്റ് കേരളയുടെ ഭാഗമായി നിലവിൽ 2500 ഓളം റിസോഴ്സ് പേഴ്സൺമാർ പ്രവർത്തിച്ചു വരുന്നു. महात्मा गांधी ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വാർഷിക ചിലവിന്റെ 0.5% തുക രണ്ട് ഗഡുക്കളായി അനുവദിച്ചു കിട്ടുന്നതിലൂടെയാണ് സോഷ്യൽ ഓഡിറ്റ് കേരളയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിർവഹിച്ചു പോരുന്നത്. 2019-20 സാമ്പത്തിക വർഷത്തെ ആദ്യ ഗഡുവായ 28/1/2020 7 കോടി രൂപ അനുവദിക്കുകയും സംസ്ഥാന സർക്കാർ മുഖാന്തിരം 23/3/2020 പ്രസ്തുത തുക സോഷ്യൽ ഓഡിറ്റ് യൂണിറ്റ് അക്കൗണ്ടിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രസ്തുത തുകയുടെ 60% ചിലവഴിച്ച ശേഷം 20 നവംബർ 27 രണ്ടാം ഘട്ട ഫണ്ട് അനുവദിക്കുന്നതിലേക്കായി ആവശ്യമായ രേഖകൾ കേന്ദ്രത്തിന് സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് കൃത്യസമയത്ത് ഫണ്ട് അനുവദിക്കാത്ത കാരണത്താൽ കഴിഞ്ഞ 5 മാസമായി റിസോഴ്സ് പേഴ്സൺമാർക്ക് ശമ്പളം ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. വളരെ തുച്ഛമായ വേതനമാണ് ഇവർക്ക് ലഭിക്കുന്നത്. 350 രൂപ മാത്രമാണ് വില്ലേജ് തല റിസോഴ്സ് പേഴ്സൺമാർക്ക് ഉള്ളത്. ബ്ലോക്ക് ജില്ലാതല റിസോഴ്സ് പേഴ്സൺമാർക്ക് പ്രതിമാസം 13,000 രൂപ മുതൽ 20,000 രൂപ വരെയാണ്. മറ്റു സാങ്കേതിക ഉപകരണങ്ങളൊന്നും അവർക്ക് ലഭിക്കുന്നില്ല. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ മക്കൾ, ST/SC വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾ എന്നിവരെയാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബിരുദവും ബിരുദാനന്തര ബിരുദവും ഉള്ളവരാണ് ഇവരിൽ ഭൂരിപക്ഷം പേരും. 5 മാസത്തെ വേതനം കുടിശ്ശികയായി ഇവർക്ക് ലഭിക്കാനുണ്ട്. കോവിഡ് പ്രതിസന്ധിയുടെ കാലത്ത് വലിയ ദാരിദ്ര്യവും ജീവിതക്ലേശവും അനുഭവിക്കുകയാണ് ഇവർ. കോവിഡ് പ്രതിസന്ധിയുടെ കാലത്തും ഗ്രാമീണ ജനതയുടെ ജീവിതത്തിൽ ആശ്വാസം നൽകിയ തൊഴിലുറപ്പ് പദ്ധതി ഭാവിയിൽ സോഷ്യൽ ഓഡിറ്റ് നടത്തിയില്ലെന്ന കാരണത്താൽ കേരളത്തിൽ നിന്നും ഈ പദ്ധതി ഉപേക്ഷിക്കാനുള്ള നീക്കമാണ് കേന്ദ്ര ഗ്രാമ വികസന വകുപ്പ് നടത്തുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നടപടി തിരുത്താൻ സംസ്ഥാന ഗവൺമെൻറ് ശക്തമായി ഇടപെടണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ അൺസ്കിൽഡ് തൊഴിലാളികൾക്ക് 291 രൂപയാണ് വേതനമായി ഇപ്പോൾ ലഭിക്കുന്നത് സാർ. ഏപ്രിൽ മാസത്തിൽ വേതന വർധന വരേണ്ടതാണ്. എന്നാൽ കേരളത്തിൽ മാത്രമാണ് വേതനം വർദ്ധിപ്പിക്കാതിരിക്കുന്നത്. സോഷ്യൽ ഓഡിറ്റിനായി ചിലവഴിക്കേണ്ട തുക കേന്ദ്രം നൽകേണ്ട വിഹിതം പല സംസ്ഥാനങ്ങൾക്കും ഇതിനകം തന്നെ അനുവദിച്ചു. കഴിഞ്ഞു സാർ, കേരളത്തിൽ മാത്രമാണ് ഈ സോഷ്യൽ ഓഡിറ്റ് ചിലവിലേക്കായി ഫണ്ട് അനുവദിക്കാത്തത്. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് ശക്തമായി ഈ കാര്യത്തിൽ ഇടപെട്ട് ഈ പാവപ്പെട്ട ജീവനക്കാരെ സംരക്ഷിക്കാൻ മുന്നോട്ട് വരണമെന്ന അഭ്യർത്ഥനയാണ് ശ്രദ്ധ ക്ഷണിക്കലിലൂടെ എനിക്ക് ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ളത്. ബഹുമാനപ്പെട്ട തദ്ദേശം സ്വയംഭരണവും